കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് എ എച്ച് ഹഫീസ് പരാതി നൽകി. സുധാകരന്റെ ജീവൻ അപകടപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതെന്നും ഇതിന് പിന്നാലെ ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുധാകരന്റെയും കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വീട്ടിൽ അതിക്രമിച്ച് കടന്നാണ് ഈ കൂടോത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും കൂടോത്രം കുഴിച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സുധാകരന്റെ ജീവൻ അപകടത്തിലായിരുന്നുവെങ്കിൽ അത് രാഷ്ട്രീയ സംഘർഷത്തിനും കലാപത്തിനും വരെ കാരണമാകുമായിരുന്നു എന്നും പരാതിയിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തുടർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്താൻ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. 1.5 വർഷം മുൻപ് കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ കുഴിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് നടന്നത്. കണ്ണൂരിലെ വീട്ടിൽ കൂടാതെ തിരുവനന്തപുരം, ഡൽഹി എന്നിവിടങ്ങളിലെ വസതികളിലും കെ പി സി സി ഓഫീസിലും ഇത്തരത്തിൽ കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തി. ഇക്കാര്യം സുധാകരൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കൂടോത്രം പുറത്തെടുത്ത തന്ത്രി പറയുന്നു, സുധാകരൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് കൂടോത്രം നടത്തിയതെന്ന്. അദ്ദേഹത്തോട് അടുത്ത രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം അറിയാം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന്. അതുകൊണ്ട് സുധാകരനെ ശാരീരികമായി തളർത്തിയാൽ അതൊരു നേട്ടമാകുമല്ലോ. നിരന്തരം ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായപ്പോൾ സുധാകരൻ താന്ത്രിക പരിഹാരം ചെയ്യുകയായിരുന്നുവെന്നും തന്ത്രി വെളിപ്പെടുത്തി. സുധാകരന് ശത്രുക്കൾ പാർട്ടിയുടെ അകത്തും പുറത്തുമുണ്ടല്ലോ എന്ന് പറഞ്ഞ തന്ത്രി, കെ സുധാകരൻ നേരിട്ടല്ല ബന്ധുക്കളാണ് തന്നെ സമീപിച്ചതെന്നും ഇത്തരം ഘട്ടങ്ങളിൽ ആത്മീയ പരിഹാരം തേടുന്നത് സ്വാഭാവികമെന്നും തന്ത്രി വെളിപ്പെടുത്തി. കൂടോത്ര വിവാദത്തിൽ സുധാകരനെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ ജി ബാലചന്ദ്രൻ രംഗത്ത് വന്നു. കോൺഗ്രസിനെ വഴിതെറ്റിക്കാനുള്ള അടവാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. പ്രായമാകുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിന് കൂടോത്രമാണ് കാരണമെന്ന് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത കറുത്ത പൂച്ചയെ രാത്രിയിൽ ഇരുട്ടുമുറിയിൽ തപ്പുന്നത് പോലെയാണ് കൂടോത്രത്തിൻ്റെ പിന്നാലെ പോകുന്നതെന്നാണ് ബാലചന്ദ്രൻ പരിഹസിച്ചത്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഉപഗ്രഹങ്ങൾ തൊടുത്തുവിടുന്ന ഇക്കാലത്തും ഇത്തരം ശുദ്ധ വിഡ്ഢിത്തത്തിൻ്റെ പിന്നാലെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് സുധാകരൻ്റെ ഭാഗ്യകാലമാണ്. കെ പി സി സി പ്രസിഡന്റായി, ലോക്സഭയിലേക്ക് 2 തവണ ജയിച്ചു, കോൺഗ്രസും തെരഞ്ഞെടുപ്പുകളിൽ മികച്ച നേട്ടം സ്വന്തമാക്കി. അതുകൊണ്ട് തന്നെ സുധാകരൻ ഇത് ശുക്രകാലമാണെന്നും ബാലേന്ദ്രൻ പറയുന്നു. ഇതൊക്കെ വാരി വിളമ്പിയത് ഇവിടുത്തെ ചില മാധ്യമങ്ങളാണ്. ഇവർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ്. നമുക്കറിയാം, പ്രഷർ മോണിറ്റർ ചെയ്യാൻ കോടിയേരി ബാലകൃഷ്ണൻ ശരീരത്തിൽ ഘടിപ്പിച്ച ചിപ്പ് ഏലസാണെന്നും അങ്ങനെ പറഞ്ഞ് അന്തിചർച്ച നടത്തിയ മാധ്യമങ്ങളാണ് ഇവിടെയുള്ളത്. അതേ സ്ഥാനത്തുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിൻ്റെ വീട്ടിൽ കൂടോത്രവും ആവിചാരക്രിയകളും നടന്നിട്ട് ഒരന്തിചർച്ചയുമില്ല, പ്രതികരണ തൊഴിലാളികളുടെ മിണ്ടാട്ടവുമില്ല, കോട്ടിട്ട ജഡ്ജികളുമില്ല. എത്ര ശാന്തം! പ്രിവിലേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കേരളത്തിലെ ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രം മാധ്യമങ്ങളാൽ അനുഭവിക്കുന്ന പ്രിവിലേജ്. രാജ്യത്ത് 7 പാലങ്ങൾ തകർന്നു, 2 എയർപോർട്ടുകൾ ഭാഗികമായി തകർന്നു. അതൊന്നും ഈ മാധ്യമങ്ങൾ കണ്ടില്ല, ഒരു ചർച്ചയുമായില്ല. അതേസമയം പിണറായി പാൻഡിട്ടാൽ ചർച്ച, കോട്ടിട്ടാൽ ചർച്ച, തുമ്മിയാൽ ചർച്ച, ചിരിച്ചാൽ ചർച്ച, ചിരിച്ചില്ലെങ്കിൽ ചർച്ച. ഇതാണ് ഇവിടുത്തെ മാപ്രാകൃതം.